സ്വാഗതം എല്ലാവർക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന LPUP എക്സാമിനായാലും അതുപോലെ കേട്ടറ്റ് എക്സാമിനായാലും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ ഒരുപാട് ആളുകൾക്കൊക്കെ ഞാൻ നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ നോക്കി, ഒരുപാട് ആളുകൾക്കൊക്കെ 25 എറൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കുറച്ച് ആളുകൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ട് ആ സ്കോറിന് നിങ്ങൾക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഇന്ന് അതേപോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ചോദ്യങ്ങളായിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ആൻസർ കൃത്യമാണോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പരിശോധിക്കുക. ക്ലിയർ? അപ്പോൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അധികം സമയം ഒന്നും കളയേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അഞ്ജലി സ്കൂൾ പ്രവർത്തനങ്ങളിൽ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് അവൾ ഏത് പ്രകൃതക്കാരിയാണ് എന്നാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ അഞ്ജലി സ്കൂൾ പ്രവർത്തനങ്ങളിൽ താല്പര്യത്തോടു കൂടി പങ്കെടുക്കുകയും അതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു. മനോസാമൂഹിക വികാസ സിദ്ധാന്തം അനുസരിച്ച് അവൾ ഏത് പ്രകൃതക്കാരിയാണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം. ലജ്ജ, സ്വാതന്ത്ര്യം, ഊർജ്ജസ്വലത, സ്വാവബോധം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതായിരിക്കും കൃത്യമായിട്ട് വരിക? അഞ്ജലി സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് ഇൻട്രസ്റ്റോട് കൂടി, നല്ല താല്പര്യത്തോട് കൂടിയിട്ട് പങ്കെടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷം കണ്ടെത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അഞ്ജലി എന്ന് പറയുന്ന കുട്ടി ഈ പറഞ്ഞ നാല് ഓപ്ഷനിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോകേണ്ടത്. ഏതാ വരിക? ലജ്ജയുള്ള കുട്ടിയാണോ, സ്വാതന്ത്ര്യമാണോ, ഊർജ്ജസ്വലതയാണോ, സ്വാവബോധമാണോ, ഏതിലാണ് വരിക? അവൾ ഏത് തരത്തിലുള്ള കുട്ടിയാണ്, ഏത് പ്രകൃതക്കാരിയാണെന്നാണ് ചോദിച്ചത് അല്ലേ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും. കാരണം ഓപ്ഷൻ എ, ലജ്ജ. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, ആണല്ലോ, ആണോ. ലജ്ജയുള്ള കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിലേക്കൊന്നും വരില്ല അല്ലേ. അപ്പോൾ ലജ്ജ എന്നുള്ളതല്ല ശരിയായിട്ടുള്ള ആൻസർ. കറക്റ്റായിട്ട് ആൻസർ വരുന്നത് എന്താണ്? ആക്റ്റീവായിട്ടുള്ള കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഊർജ്ജസ്വലത എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. എന്താ വരിക? ഊർജ്ജസ്വലത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, രണ്ടാമത്തെ പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, താഴെ പറയുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഏതാണ് കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തെ ബാധിക്കാത്തത്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. താഴെ പറയുന്ന പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഏതാണ് കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തെ ബാധിക്കാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? കുടുംബം, സഹപാഠികൾ, വിദ്യാലയം, താല്പര്യം. അപ്പോൾ ഇതിൽ കുട്ടികളുടെ പാരിസ്ഥിതിക ഘടകങ്ങളിൽ ഏതാണ് കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തെ ബാധിക്കാത്തതെന്നാണ് ചോദിച്ചത് അല്ലേ. സോഷ്യൽ ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, കുടുംബം എന്ന് പറയുന്നതും സഹപാഠികളായാലും വിദ്യാലയമായാലും അല്ലേ, ഇതൊക്കെ എന്താണ് കുട്ടികളുടെ സാമൂഹ്യവൽക്കരണത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ താല്പര്യം എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കുക. ക്ലിയർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുടുംബം എന്ന് പറയുന്നതും സഹപാഠികളും വിദ്യാലയമൊക്കെ എന്താണ് കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഫോർമൽ ഏജൻസി ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതാണ് വിദ്യാലയം, സ്കൂൾ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞാണ് ചർച്ച ചെയ്തതാണ് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പഠനത്തോടൊപ്പം കുറിപ്പെഴുതി പഠിക്കുന്ന രീതിയാണ് രാജുവിനെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും ഈ രീതിയാണ് അവൻ സ്വീകരിക്കുന്നത്. അവൻ ഏതുതരം പഠിതാവാണ് എന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പഠനത്തോടൊപ്പം കുറിപ്പെഴുതി പഠിക്കുന്ന രീതിയാണ് രാജുവിനെ പഠനം എളുപ്പമാക്കാൻ സഹായിക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും ഈ രീതിയാണ് അവൻ സ്വീകരിക്കുന്നത്. അവൻ ഏതുതരം പഠിതാവാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം നമുക്ക്. ദൃശ്യ പഠിതാവ്, ശ്രവ്യ പഠിതാവ്, ലോജിക്കൽ പഠിതാവ്, കൈനറ്റിക് പഠിതാവ്. ഏതാണ് വരിക? പഠനത്തിൻ്റെ സമയത്ത് അവൻ വെറുതെ വായിച്ചു പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആണ് അവൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുന്നത് അല്ലേ. കുറിപ്പൊക്കെ എഴുതി, ഷോർട്ട് നോട്ടൊക്കെ എഴുതി റെഡിയാക്കി തയ്യാറാക്കിയിട്ട് അങ്ങനെയാണ് ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എല്ലാ വിഷയങ്ങളും, ഒരു പ്രത്യേക വിഷയങ്ങളിൽ മാത്രമല്ല, എല്ലാത്തിലും ആ രീതിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ ഇത്തരത്തിലുള്ള ഈ ഒരു പഠന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഏത് തരം പഠിതാവാണ് ഈ പറയുന്ന രാജു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഏതാ വരിക? ദൃശ്യ പഠിതാവ്, ശ്രവ്യ പഠിതാവ്, ലോജിക്കൽ, അതുപോലെ തന്നെ കൈനറ്റിക്. ഇത് നമ്മളെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു ക്വസ്റ്റ്യനാണ് ഈ വന്നിട്ടുള്ളത്. അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഏതാ വരുവാ? ദൃശ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും കണ്ടു മാത്രം പഠിക്കുന്നു അല്ലേ, ശ്രവ്യം എന്ന് വെച്ചാൽ കേട്ട് പഠിക്കുന്നു, ലോജിക്കൽ എന്ന് വെച്ചാൽ ചിന്തിച്ച് പഠിക്കുന്നു ആണോ? ഇത് മൂന്നല്ലോ, കാരണം ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണല്ലേ. അപ്പോൾ എന്താണ് വരിക? ബോഡിലി കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് അഥവാ കൈനറ്റിക് പഠിതാവ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരിക. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ഒരു ചോദ്യത്തിൽ പോകാം, നാലാമത്തെ ക്വസ്റ്റ്യൻ. സിദ്ധാന്തങ്ങളും അവയുടെ പ്രായോഗികതയും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും അവസരമൊരുക്കുന്ന പഠന അധ്യാപന സാഹചര്യം പ്രാവർത്തികമാക്കുന്നതിനെ പറയുന്നത് എന്ത്?
സിദ്ധാന്തങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്ന് തവണയൊക്കെ നമ്മൾ വായിച്ച് നോക്കേണ്ടി വരും, എന്നിട്ട് മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക. സിദ്ധാന്തങ്ങളും അവയുടെ പ്രായോഗികതയും തമ്മിലുള്ള ബന്ധത്തെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും അവസരമൊരുക്കുന്ന പഠന അധ്യാപന സാഹചര്യം പ്രാവർത്തികമാക്കുന്നതിനെ വിളിക്കുന്ന പേര്. ഓപ്ഷൻ നോക്കാം: വിമർശനാത്മക ബോധനശാസ്ത്രം, പുനർനിർമ്മിതി ബോധനശാസ്ത്രം, സർഗാത്മക ബോധനശാസ്ത്രം, അതുപോലെ തന്നെ നിർമ്മിതി വാഗ്ബോധന ശാസ്ത്രം. ഓക്കെ, നിർമ്മിതി വാഗ്ബോധന ശാസ്ത്രം. അപ്പോൾ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതായിരിക്കും വരിക? സിദ്ധാന്തങ്ങളും അവയുടെ പ്രായോഗികത അപ്ലിക്കേഷൻ ലെവലിലൊക്കെ കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻ ബന്ധത്തിനെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനൊക്കെ അല്ലേ. നമ്മളതിനെ എന്താണ് ക്രിട്ടിക്കലി നമ്മളതിനെ അപ്രോച്ച് ചെയ്യുകയാണ്, ചോദ്യം ചെയ്യാനും അതിനെ അനലൈസ് ചെയ്യാനൊക്കെയുള്ള ഒരു അവസരം ഒരുക്കുന്ന രീതിയിലുള്ള പഠന അധ്യാപന സാഹചര്യം പ്രാവർത്തികമാക്കുന്നതിന് പറയുന്ന പേര്. ഒന്നും നോക്കണ്ട, എന്താണ് വരുവ ആൻസർ? ക്രിട്ടിക്കൽ പെഡഗോഗി തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ക്രിട്ടിക്കൽ പെഡഗോഗി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്, വിമർശനാത്മക ബോധന ശാസ്ത്രം. അതുതന്നെയാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ പെഡഗോഗി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അടുത്ത ഓപ്ഷൻ: ശാസ്ത്ര വിഷയങ്ങളിലെ ഫോർമുലകളും സമവാക്യങ്ങളും വിശകലനം ചെയ്യുന്നതിന് രേണു വളരെ ബുദ്ധിമുട്ടുന്നു, മനഃശാസ്ത്രപരമായി അവൾക്കുള്ള ന്യൂനത ഏതാണ്? എന്താണ് ശാസ്ത്ര വിഷയങ്ങളിലെ ഫോർമുലകളും സമവാക്യങ്ങളും വിശകലനം ചെയ്യുന്നതിന് രേണു വളരെ ബുദ്ധിമുട്ടുന്നു, മനഃശാസ്ത്രപരമായി അവൾക്കുള്ള ന്യൂനത ഏതാണെന്നാണ് ചോദിച്ചത്? നോക്കാം: വസ്തുസ്ഥിരത, കൺസർവേറ്റിസം, യുക്തിചിന്ത, റിവേഴ്സിബിൾ ചിന്ത. ഏതാണ് വരിക? അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. ശാസ്ത്ര വിഷയങ്ങളിലെ ഫോർമുലകളും സമവാക്യങ്ങളും വിശകലനം ചെയ്യുന്നതിന്, അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല അല്ലേ, വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ മനഃശാസ്ത്രപരമായിട്ട് ആ കുട്ടിക്കുള്ള ന്യൂനതയാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാ വരിക? വസ്തുസ്ഥിരത, ഒബ്ജക്റ്റ് പെർമനൻസ് ആണോ, കൺസർവേറ്റിസം ആണോ, യുക്തിചിന്ത, ലോജിക്കൽ റീസണിങ് ആണോ, അല്ലെ തിങ്കിങ് ആണോ, അതല്ല റിവേഴ്സിബിൾ തിങ്കിങ് ആണോ, ഏതിലാണ് ആ കുട്ടിക്കുള്ള പ്രശ്നം വരിക? ആൻസർ കിട്ടിയിട്ടുണ്ടാവും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം ശാസ്ത്ര വിഷയങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒരു കെമിസ്ട്രിയുടെ എക്സാമ്പിൾ തന്നെ എടുത്തു നോക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ എഴുതാറുണ്ടല്ലോ, ഇങ്ങനെ പ്ലസ് ഒക്കെ ഇട്ടിട്ടില്ലേ, രണ്ട് മൂന്ന് H2+O2 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെ നമ്മൾ എഴുതാറുണ്ടല്ലോ. അപ്പോൾ അതിനെ റിവേഴ്സായിട്ട് നമുക്കെന്താണ് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും, തിരിച്ച് പറയുമ്പോൾ അതിൻ്റെ ആ റിലേഷൻ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അല്ലേ. അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ആൻസറായിട്ട് പറയാൻ പറ്റുന്നതാണ് ആ കുട്ടിക്കുള്ള ന്യൂനത റിവേഴ്സിബിൾ തിങ്കിങ് അഥവാ റിവേഴ്സിബിൾ ചിന്ത എന്ന് പറയുന്ന ഭാഗത്താണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന ശാസ്ത്ര വിഷയങ്ങളിലെ ഫോർമുലകളും കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തത്, ബുദ്ധിമുട്ട് നേരിടുന്നത്. ഓക്കെ, ഇത് കെമിസ്ട്രി ആവണമെന്നില്ല, എന്തായാലും മേസായാലും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും, കൺഫ്യൂഷൻ വന്നു പോകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം, ആറാമത്തെ ചോദ്യമാണ് ഇന്നത്തെ. നോക്കാം: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ വ്യക്തിത്വം വിലയിരുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ ഉപകരണം ഏത്? കുട്ടികളുടെ വ്യക്തിത്വം വിലയിരുത്തുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉപകരണം ഏതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. നോക്കാം: വാക്യപൂരണ ശോധകം, ഇൻവെൻ്ററി, നിരീക്ഷണം, ചെക്ക് ലിസ്റ്റ്. ഏതാ വരിക? കുട്ടികളുടെ വ്യക്തിത്വം വിലയിരുത്തുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉപകരണം ഏതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഏതാ വരിക? വാക്യപൂരണ ശോധകം, ഇൻവെൻ്ററി, നിരീക്ഷണം, ചെക്ക് ലിസ്റ്റ്. നിരീക്ഷണം, ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് ഏതാണ് പറയാൻ പറ്റുമോ? കൃത്യമായിട്ട് പറഞ്ഞാൽ കുട്ടികളുടെ വ്യക്തിത്വം, പേഴ്സണാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും, ഒരു സംശയം വേണ്ട. ഏതാണ് വരിക? ഓപ്ഷൻ സി, നിരീക്ഷണം, തെറ്റാണ് അല്ലേ. ഏതാണ് വരിക? ഓപ്ഷൻ ബി, ഇൻവെൻ്ററി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. ഏതാണ് വരിക? ഓപ്ഷൻ ബി, ഇൻവെൻ്ററി. ഒരുപാട് ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും, കൃത്യമായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യണം എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. അറിയാത്ത ചോദ്യങ്ങളാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല, അത് അവിടെ നോട്ട് ചെയ്ത് നോക്കുക, കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമുക്ക് മിസ് ആവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ: ഒരു വിദ്യാർത്ഥി അധ്യാപകരിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും കൂടിയാണ്. ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ഹോംവർക്ക് ചെയ്യുന്നു, അതിനുള്ള കാരണം എന്തായിരിക്കും എന്നാണ്. അധ്യാപകൻ എന്താണ് ചെയ്യാതെ പോയാൽ അധ്യാപകൻ എടുത്ത് പണിഷ്മെൻറ്റ് കിട്ടും അല്ലേ, എന്തോ ആവാം, ചിലപ്പോൾ അടി കിട്ടാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇമ്പോസിഷൻ ആവാം, അല്ലെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റി വർക്ക്, എന്തോ ആവട്ടെ പണിഷ്മെൻറ്റ് കിട്ടും ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ അവൻ എന്ത് ചെയ്യുന്നു? ഡെയിലി ഹോംവർക്ക് ചെയ്യുന്നു. ഏതാണ് അതിനുള്ള കാരണമായിട്ട് പറയാൻ പറ്റുമോ? നോക്കെ, ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, അഭിരുചി, അതുപോലെ തന്നെ പരാജയ ഭീതി. ആന്തരിക അഭിപ്രേരണ, ബാഹ്യ അഭിപ്രേരണ, അഭിരുചി, പരാജയ ഭീതി. ഏതാണ് അതിൻ്റെ കാര്യം? ആന്തരിക അഭിപ്രേരണയാണോ ബാഹ്യ അഭിപ്രേരണയാണോ? മോട്ടിവേഷനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ, ഇൻട്രൻസിക് മോട്ടിവേഷനും മറ്റേത് എക്സ്ട്രൻസിക് മോട്ടിവേഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്. പിന്നെയോ പരാജയ ഭീതി, തോൽക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഏതാണ് വരിക? തോൽക്കും എന്നുള്ള പേടിയല്ലല്ലോ, പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാനാണ് ഹോംവർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ശരിക്ക് അത് ഏതാണ് ആൻസർ വരിക? എന്താണ് പറയാൻ പറ്റുക നമുക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാ പറയാൻ പറ്റുക? കൃത്യമായിട്ട് പറഞ്ഞാൽ ആന്തരിക അഭിപ്രേരണ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഉള്ളിൽ നിന്ന് സ്വയം തോന്നിയിട്ട് നമ്മൾ ഹോംവർക്ക് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് അങ്ങനത്തെ ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ഹോംവർക്ക് ചെയ്യുന്നത് അല്ലേ. ആ ഒരു പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ ചെയ്താൽ ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവരും കിട്ടും, ഞാൻ കുറച്ച് സ്പീഡ് ആവുന്നുണ്ട് അല്ലേ.
കുഴപ്പമില്ല, എന്നാലും നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഞാൻ പറയാം, എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ്, വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒരു ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക, എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് കറക്റ്റാണോ നോക്കുക. അടുത്തത്, ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആര്? ബോണ്ട് തിയറി നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞാണ്, ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആര്? സിമ്പിളായിട്ട് ഡയറക്റ്റ് ഒരു ക്വസ്റ്റൻ ആണ്, പക്ഷേ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടഫ് തന്നെയാണ്. നോക്കാം, പാവ്ലോ, സ്കിന്നർ, ബന്ദൂറ, തോണ്ടേക്ക്. ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആരെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ആൻസർ നമുക്ക് ഏതാണ് പറയുമോ? പാവ്ലോ ആണോ, സ്കിന്നർ ആണോ, ബന്ദൂരയാണോ, അല്ല തോണ്ടേക്കാണോ? ഏതാണ് ആൻസർ പറയാൻ പറ്റുമോ? സംശയമൊന്നും വേണ്ട, ആൻസർ വരുന്നത് ഡയറക്റ്റ് പറയാം, ആൽബർട്ട് ബന്ദൂര. തെറ്റായിട്ടുള്ള ആൻസറാണ് അല്ലേ? ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, നെക്സ്റ്റ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത് സ്കിന്നർ ആണ്, ഓപ്ഷൻ ബി, സ്കിന്നർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ബോണ്ട് തിയറിയാണ്, ഓക്കെ, സ്കിന്നർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ലിയർ? അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോകും. പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത്? പ്രീ ഗ്യാങ് ഏജ്, ഗ്യാങ് ഏജ് അല്ല ഉദ്ദേശിക്കുന്നത്, പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം, ഓരോന്നായി നോക്കാം. ഓപ്ഷൻ എ വരുന്നത് ശൈശവമാണ്, ഓപ്ഷൻ ബി ആദിബാല്യം, ഓപ്ഷൻ സി ബാല്യാന്തം, അതുപോലെ തന്നെ കൗമാരം എന്നിങ്ങനെയുള്ള നാല് ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. അതിൽ പ്രീ ഗ്യാങ് ഏജ് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ പ്രീ ഗ്യാങ് ഏജ് എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റണം ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. പ്രീ ഗ്യാങ് ഏജ് ശൈശവമാണോ, ആദിബാല്യമാണോ, ബാല്യാന്തമാണോ, അതല്ല കൗമാരമാണോ? കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആദ്യ ബാല്യ കാലഘട്ടമാണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരിക. പ്രീ ഗ്യാങ് ഏജ് എന്ന് വെച്ചാൽ ആദ്യ ബാല്യമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. പത്താമത് ചോദ്യമാണ് അല്ലേ, ടെൻത്ത് ക്വസ്റ്റൻ ആണ്. ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെപ്പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു, ഇത് ആരുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെപ്പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു, ഇത് ആരുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇതൊക്കെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ ആശയം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഒരു തിയറി ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻ നോക്കിയേ, ബന്ദൂര, അതായത് ആൽബർട്ട് ബന്ദൂര, വൈഗോസ്കി, ഒസബൽ, അതുപോലെ തന്നെ ബ്രൂണർ. നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ആൽബർട്ട് ബന്ദൂര, വൈഗോസ്കി, ഒസബൽ, ബ്രൂണർ. ഈ നാല് ഓപ്ഷനിൽ ഏതാണ് വരിക? ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെപ്പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു, ഇതാണ് ചോദിച്ചത്, ആരുടെ സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? ആൻസർ നമുക്ക് പറയാൻ പറ്റും, കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് വരിക. ഒരു സംശയം വേണ്ട, ഇവിടെ എന്താണ്, ആ കുട്ടിയെ ശോഭനയെപ്പോലെ ഒരാളെ മോഡലാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ, മാതൃകയാക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ശോഭനയെപ്പോലെ നൃത്തം ചെയ്യുമെന്ന് പറയും, അതിനുവേണ്ടി അവരെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്നു, അതാണല്ലോ കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ മോഡലിംഗ്, മോഡൽ എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും, ഇതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയായി ബന്ധപ്പെട്ട കാര്യമാണ്. ആൻസർ വരുന്നത് ആൽബർട്ട് ബന്ദൂരയാണ്, എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും, ആൽബർട്ട് ബന്ദൂര എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക. അടുത്ത നമ്മൾ പോകുന്നു 11-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എറിക് എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം, ഇത് ഏറ്റവും ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, ഇത് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ക്വസ്റ്റൻ കൂടിയാണ്. എറിക്സൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കിയേ, 12-18 വരെ, 3-5 വരെ, വയസ്സാണ് ഉദ്ദേശിക്കുന്നത്, 3-5 വരെ, 18-40 വരെ, അതുപോലെ തന്നെ 5-12 വരെ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷനാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഏതാണ് വരിക, ഏത് പ്രായഘട്ടത്തിലാണ് ഈ പറയുന്ന ഐഡൻറ്റിറ്റി അല്ലെ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ, ആ കൃത്യമായിട്ടുള്ള കാര്യം നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യം ഏത് പ്രായഘട്ടത്തിലാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, എറിക്സൻ്റെ അഭിപ്രായത്തിലാണ് ചോദിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഏതാണ് വരിക? ഒരു അംശം വേണ്ട, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, കൗമാര കാലഘട്ടത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ അല്ലേ, അറിയാലോ, ഐഡൻറ്റി കൗമാര കാലഘട്ടത്തിലാണ്, അഡോളസൻസ് പീരീഡിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഏതാണ് ഏജ് വരിക, 12-18 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ്, 12-18 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുന്നത് അല്ലേ, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ഇതും ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബുദ്ധിയുമായി ബന്ധപ്പെടുത്തി ചാൾസ് സ്പിയർമാൻ്റെ ദ്വി ഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതെല്ലാമാണ്? നിങ്ങൾ 2-ഫാക്ടർ തിയറി പഠിച്ചിട്ടുണ്ട് ചാൾസ് സ്പിയർമാൻ്റെ, അപ്പോൾ അതിലത്തെ ആ 2 ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ണും കൂട്ടി നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻ പറയുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, അവിടെ കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ ഓപ്ഷൻ നോക്കുന്നതായിരിക്കും നല്ലത് അല്ലേ. ദ്വി ഘടക സിദ്ധാന്തം, 2-ഫാക്ടർ തിയറി, ഏതൊക്കെ ഫാക്ടറാണ് എല്ലാവർക്കും അറിയാലോ, ഏതൊക്കെ ഫാക്ടറാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലേ. നോക്കാം, G ഘടകവും F ഘടകവും അല്ലേ, G ഫാക്ടർ ആൻഡ് F ഫാക്ടർ, G ഘടകവും S ഘടകവും, പിന്നെയോ S ആൻഡ് K, അതുപോലെ തന്നെ P ആൻഡ് F എന്നിങ്ങനെയുള്ള 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് വരിക?
നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിൽ ഏതൊക്കെയാണ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്? എന്താണ്, ഒരു ജനറൽ ഫാക്ടർ ഉണ്ടാവും, ഒരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ടാവും, അല്ലേ? രണ്ട് തരത്തിലുള്ള ഘടകങ്ങളാണ് ഇതിലുള്ളത്, ഒരു ജി ഫാക്ടറും ഒരു എസ് ഫാക്ടറും. ക്ലിയർ? എസ് ആണ് സ്പെസിഫിക് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്നത് ജിയും എസ്സും എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജി ഘടകവും എസ് ഘടകവും. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് തിരിച്ചും ചോദിക്കാറുണ്ട്, ജി ഘടകവും എസ് ഘടകവും ഏത് പിന്നെ സൈക്കോളജിസ്റ്റ് മനഃശാസ്ത്രജ്ഞൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒക്കെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് നമ്മൾ ചോദിക്കുന്നതാണ് റീസെൻ്റായിട്ടുള്ള എക്സാമിന് പോലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത നമുക്ക് പോകാം, 13-ാമത്തെ ചോദ്യമാണ് നോക്കാം. പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും ഉണ്ട്. ഇത് അറിയപ്പെടുന്ന പേര്. ഈ വിലയിരുത്തൽ രീതി എന്ന് വെച്ചാൽ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എക്സാമിനായാലും ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ നമ്മളെ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം 75-ഓളം ഇമ്പോർട്ടൻ്റ് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിക്ക് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായി പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വിലയിരുത്തൽ രീതിയും കൂടിയുണ്ട്. അത് അറിയപ്പെടുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. നോക്കാം, വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പിന്നെയോ സ്വയം വിലയിരുത്തൽ. ഏതാണ് വരിക? വിലയിരുത്തൽ തന്നെ പഠനം, പഠനത്തിന് വിലയിരുത്തൽ, അതുപോലെ പഠനത്തിനായുള്ള വിലയിരുത്തൽ, പിന്നെ സ്വയം വിലയിരുത്തൽ. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പഠനത്തിലൂടെ നേടിയ ആശയങ്ങളും ധാരണകളും സ്വയം വിമർശനാത്മകമായിട്ട് പരിശോധിക്കുകയും മാറ്റങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന വിലയിരുത്തൽ രീതിയാണ് ചോദിച്ചത്. അപ്പോൾ ആൻസർ ചെയ്താൽ വരിക, ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇത് ഒരു തവണ എൽ പി ഒ പിക്ക് ഇതേ ക്വസ്റ്റൻ വന്നു, പക്ഷേ അവിടെ ഓപ്ഷൻ കൊടുത്ത നേരെ തിരിച്ചുപോയി പഠനം തന്നെ വിലയിരുത്തൽ എന്നായിപ്പോയി. അതുകൊണ്ട് ആ ക്വസ്റ്റൻ കഴിഞ്ഞ അവിടെ ക്യാൻസൽ ചെയ്തു. അതായത് ഇപ്പോൾ ലെറ്റർ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് വന്നൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ വിലയിരുത്തൽ തന്നെ പഠനം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതിപ്പോൾ ചെയ്യുന്ന കേട്ടിട്ട് ക്വസ്റ്റനാണ്, പക്ഷേ എൽ പി ഒ പിക്കും വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത് ഓപ്ഷൻ തിരിച്ചുപോയിട്ട് ആ ക്വസ്റ്റൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ? അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. അടുത്ത ക്വസ്റ്റൻ നോക്കാം, ശേഖർ അടങ്ങിയിരിക്കാത്ത പ്രകൃതക്കാരനാണ്, അവൻ അധ്യാപകൻ്റെ വാക്കുകൾ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല, ചിലപ്പോൾ ക്ലാസ് നടക്കുന്ന നേരം സീറ്റിൽ നിന്ന് മാറി നിന്ന് മറ്റു കുട്ടികളുടെ നേർക്ക് പേപ്പർ വിമാനം പറത്തും, ശേഖറിൻ്റെ എന്ത് പ്രശ്നത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശേഖർ അടങ്ങിയിരിക്കാത്ത പ്രകൃതക്കാരനാണ്, അവൻ അധ്യാപകൻ്റെ വാക്കുകൾ ഒരിക്കലും ശ്രദ്ധിക്കുകയില്ല, ചിലപ്പോൾ ക്ലാസ് നടക്കുന്ന നേരം സീറ്റിൽ നിന്ന് മാറി നിന്ന് മറ്റ് കുട്ടികളുടെ നേർക്ക് പേപ്പർ വിമാനം പറത്തും. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ശല്യം ചെയ്യുന്നു അല്ലേ, ഡിസ്റ്റർബിങ് ആണ്. അതായത് കുട്ടിക്ക് കൃത്യമായിട്ട് എവിടെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണം, അത്രയേ ഉള്ളൂ. ആൻസർ പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്, ഓപ്ഷൻ ഒന്നും ആവശ്യമുണ്ടാവില്ല. നോക്കാം, അറ്റൻഷൻ ഡിസോർഡർ, മാൽ അഡ്ജസ്റ്റഡ് ഡിസോർഡർ, ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നിങ്ങനെയുള്ള നാല് ഓപ്ഷൻ ആണ്. അപ്പോൾ ആ കുട്ടി ഏത് പ്രശ്നത്തെയാണ്, കുട്ടിയുടെ ഏത് പ്രശ്നത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ റീസെൻറ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ, ഇപ്പോൾ ഫഹദ് വാസൽ അല്ലേ ഒരു പ്രോഗ്രാമിന് പോയിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 41-ാമത്തെ വയസ്സിലാണ് മെഡിക്കൽ ടെസ്റ്റിലൂടെ തിരിച്ചറിഞ്ഞത്, ഞാനും ഇന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഏതാണ് വരിക? ഒരു സംശയം വേണ്ട, എ ഡി എച്ച് ഡി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. എ ഡി എച്ച് ഡി ആണ് ഉദ്ദേശിക്കുന്നത്. എ ഡി എച്ച് ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഡി എച്ച് ഡി എന്താണ് വരിക? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഫുൾ ഫോം വരിക. അപ്പോൾ ഇവിടെയും ആ കുട്ടിക്ക് കൃത്യമായിട്ട് എവിടെയും കോൺസെൻട്രേഷൻ പറ്റുന്നില്ല, അറ്റൻഷൻ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്ലേ. അതൊരു ഡിസോർഡറാണ്. ക്ലിയർ? ചെറിയ ഒരു ഡിസോർഡറാണത്. അപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഇതാണ് ഫഹദ് മാസൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, 41-ാമത്തെ വയസ്സിലാണ് ഞാൻ എ ഡി എച്ച് ഡി ആണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ? അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ പോകാം നമുക്ക്. ഇതാ ഓപ്ഷൻ കുറച്ച് താഴെ പോയി, കുഴപ്പമില്ല. മിലിക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ വളരെ താഴ്ന്ന ഗ്രേഡാണ് ലഭിച്ചത്, അതിന് അധ്യാപിക അവളെ നിശിതമായി വിമർശിച്ചു, രക്ഷിതാക്കളും വളരെയധികം വിമർശനങ്ങൾ നടത്തി, അതിനുശേഷം ടെസ്റ്റുകളെയും പരീക്ഷകളെയും അവൾ ഉൾക്കണ്ഠയോടെയാണ് നേരിട്ടത്. പഠനത്തെക്കുറിച്ചുള്ള ഏത് സൈദ്ധാന്തിക സമീപനത്തിന് ഉദാഹരണം ആണിത്? അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ വലിയ ക്വസ്റ്റ്യനൊക്കെ കാണുമ്പോൾ വായിക്കാൻ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും, അല്ലെങ്കിൽ പേടി വരും, താല്പര്യമില്ലായ്മയിലൊക്കെ തോന്നും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് അതിൽ പറയുന്ന ആശയം എന്താണെന്നില്ല മനസ്സിലാക്കിയെടുക്കുക, രണ്ട് തവണ വായിക്കുക. ഇവിടെ ഒറ്റ തവണ വായിക്കുമ്പോൾ തന്നെ കിട്ടും. എന്താണ്, മിലി എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇംഗ്ലീഷ് പരീക്ഷയിൽ എപ്പോഴും താഴ്ന്ന ഗ്രേഡ്, മാർക്ക് കുറവാണ് ലഭിക്കുന്നത് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് അധ്യാപികൻ എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും അതിന് അവളെ ചീത്ത പറയും, പരമാവധി നന്നായിട്ട് തന്നെ വിമർശിക്കും. അപ്പോൾ അതിൽ മാർക്ക് കുറഞ്ഞ സ്വാഭാവികമായിട്ടും വീട്ടിൽ പോയി കഴിഞ്ഞാൽ രക്ഷിതാക്കളുടെ അടുത്തും ഇതേപോലത്തുള്ള പ്രശ്നങ്ങൾ കുട്ടി നേരിടുന്നുണ്ട് അല്ലേ, ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്തായി, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം എല്ലാ തരത്തിലുള്ള പരീക്ഷകളെയും അതുപോലെ തന്നെ ടെസ്റ്റുകളെ എല്ലാത്തിനെയും ആ കുട്ടി എന്ത് ചെയ്യുന്നത്, പേടിയോട് കൂടിയിട്ടാണ് എപ്പോഴും ഫേസ് ചെയ്യുന്നത്. എപ്പോഴും പേടിയാണ്, അതായത് മാർക്ക് കുറയോ അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർ ചീത്ത വിളിക്കോ വീട്ടിൽ നിന്ന് ചീത്ത കിട്ടുമോ. അപ്പോൾ അത്തരത്തിൽ പഠനത്തെക്കുറിച്ചുള്ള ഏത് സൈദ്ധാന്തിക സമീപനത്തിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചത് അല്ലേ. ഓപ്ഷൻ നോക്കാം, പ്രാവലോവിൻ്റെ കാർസിക്കൽ കണ്ടീഷനിങ്, സ്കിന്നറുടെ ഓപ്പറൻ്റ് കണ്ടീഷനിങ്,
പഠനത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം, അതുപോലെ തന്നെ പി ആഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തം, ഇതിൽ നമുക്ക് ആൻസർ ചെയ്താൽ പറയാൻ പറ്റുമോ? കുട്ടി ആദ്യം ഇങ്ങനെ നേരിട്ടു, പിന്നീട് അങ്ങോട്ട് എപ്പോഴും ഇത്തരത്തിലെ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും ഉത്കണ്ഠയാണ്, പേടിയാണ് അല്ലേ, എന്തുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നൽ വരും, പേടി വരും. അപ്പോൾ നമുക്കിവിടെ എന്താണ് പറയാൻ പറ്റുമോ, കൃത്യമായിട്ട് ഏതാണ് പറയാൻ പറ്റുമോ? ഒരു സംശയം വേണ്ട, ആദ്യം ഒരു പ്രശ്നം ഉണ്ടായി, പിന്നീട് അതിലേക്ക് കുട്ടി കണ്ടീഷൻഡായിപ്പോയി അല്ലേ. ആൻസർ ഓപ്ഷൻ എ ആണ്, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുമോ. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെ നമ്മൾ 16-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. 16-ാമത്തെ ചോദ്യം, പ്രതിഭാധനരായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏത്? ഈ തന്നിരിക്കുന്നവയിൽ പ്രതിഭാധനരായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം ഏതെന്നാണ് ചോദിച്ചത്. നോക്കാം. അധ്യാപകർ നൽകുന്ന നോട്ടുകൾ തെറ്റുകൂടാതെ എഴുതുന്നു, പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിന് നാടകീകരണം നടത്തി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, അതുപോലെ തന്നെ ക്ലാസ് ലീഡർ എന്ന നിലയ്ക്കുള്ള കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ഈ പറഞ്ഞ 4 എണ്ണത്തിൽ പ്രതിഭാധനരായുള്ള കുട്ടികൾ അല്ലെ, അത്തരത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം ഏതെന്നാണ് ചോദിച്ചത്. നോക്കാം. അധ്യാപകർ നൽകുന്ന നോട്ടുകൾ തെറ്റുകൂടാതെ എഴുതുന്നു, അത് പ്രതിഭാധനായ കുട്ടീനാവണമെന്നില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ലേ. അടുത്തത്, പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഏറെക്കുറെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ, അതിന് പ്രതിഭാധനാവണമെന്നില്ല അല്ലേ, അത്യാവശ്യം ഒരു റേഞ്ച് പോകുന്ന കുട്ടികൾക്കൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിന് നാടകീകരണം നടത്തി സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, ചെറിയൊരു ഇതുണ്ട്, കുറച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ചിലപ്പോൾ ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലേ, അതിന് പ്രത്യേക ഒരു താല്പര്യം വേണം. പിന്നെയോ, ക്ലാസ് ലീഡർ എന്ന നിലയ്ക്കുള്ള കൃത്യങ്ങൾ നിർവഹിക്കുന്നു, ക്ലാസ് ലീഡർ നില ചിലപ്പോൾ ചില കുട്ടികൾ പഠിക്കാൻ പിന്നോട്ടുള്ള കുട്ടികളായിരിക്കും, പക്ഷേ ലീഡർഷിപ്പ് എന്താ നല്ല ക്വാളിറ്റിയിലെ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ എന്താ പറയാൻ പറ്റുമോ, തന്നിരിക്കുന്നവർ ഇതൊരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്നിരുന്നാൽ പോലും ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ട് തോന്നുമെങ്കിലും കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, പാഠപുസ്തകത്തിലെ മലയാളം പദ്യത്തിന് നാടകീകരണം നടത്തിയിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പ്രതിഭാധനായ കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം ലഭ്യമാക്കേണ്ടത് ഏത് രീതിയിലാണെന്നാണ് ചോദിച്ചത്. പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളുണ്ടല്ലോ അല്ലേ, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമുക്ക് ലഭ്യമാക്കാനുള്ള പിന്നെ വിദ്യാഭ്യാസം ഏത് രീതിയിലാണ് ലഭ്യമാക്കേണ്ടതെന്നാണ് ചോദിച്ചത്. നോക്കാം. സ്പെഷ്യൽ സ്കൂളുകളിൽ മാത്രം കൊടുക്കണം. പിന്നെയോ, ജനറൽ സ്കൂളിൽ സ്പെഷ്യൽ അധ്യാപകരെ ഉപയോഗിച്ച് വിദ്യാഭ്യാസം കൊടുക്കാം, അതല്ലെങ്കിലോ സ്പെഷ്യൽ സ്കൂളുകളിൽ ജനറൽ സ്കൂളിലെ അധ്യാപകരെ ഉപയോഗിച്ച്. പിന്നെ ഓപ്ഷൻ ഡി, ജനറൽ സ്കൂളിലെ മറ്റു കുട്ടികളോടൊപ്പം ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ച് പഠനം നടപ്പിലാക്കാം അല്ലേ, കുട്ടിക്ക് പഠനം ചെയ്യാം ലഭ്യമാക്കാം, സോറി, പഠനം ലഭ്യമാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലേതാണ് പറയാൻ പറ്റുക, പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഒരിക്കലും അവരെന്തല്ല, നമ്മൾ എല്ലായ്പ്പോഴും പറയുന്നത് ഇൻക്ലൂസീവ് കൺസെപ്റ്റാണ് ഇപ്പം പോകുന്നത് അല്ലേ, എല്ലാവരെയും ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുട്ടികളെ എന്താണ് ഇത്തരത്തിലുള്ള കുട്ടികളെ അവർക്ക് വേണ്ടി പ്രത്യേകം സ്കൂളിൽ കൊണ്ട് ചേർത്ത് പഠിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇല്ല. ഇനി നമ്മൾ ജനറൽ ഗവൺമെൻറ് സ്കൂൾ അല്ലെ പൊതുവിദ്യാലയത്തിൽ കൊണ്ടുവന്നിട്ട് അവിടെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതും പറ്റില്ല. പിന്നെന്താണ്, അല്ലെങ്കിൽ ഇവിടെയുള്ള പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെ നേരെ സ്പെഷ്യൽ സ്കൂളിലേക്ക് നിയമിച്ചിട്ട് അവിടെ പോയിട്ട് പഠിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ പറഞ്ഞാൽ അവരെ വേറെ തന്നെ പഠിക്കുന്നതാണല്ലോ, അപ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ ഇൻക്ലൂസീവ് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇതന്നെ പൊതുവിദ്യാലയങ്ങളിലെ മറ്റു കുട്ടികളോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, ജനറൽ അധ്യാപകരെയും സ്പെഷ്യൽ അധ്യാപകരെയും ഉപയോഗിച്ച് അവർക്കുള്ള പഠനം നടത്തുന്നു. ഇതാണ് ഈ പറഞ്ഞ പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ രീതി. ഇവിടെ ശരിക്കും മനസ്സിലാക്കണം, ചിലപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ചൊക്കെ വായിച്ചു പോകുമ്പോൾ കൃത്യമായിട്ട് ആൻസർ കിട്ടാതെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അടുത്തത്, 4-ാം ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറായ ഫെമിനി ടീച്ചർ കുട്ടികളോടായി പറഞ്ഞു, നിങ്ങളൊരു പെൺകുട്ടിയെയും ഒരു ആൺകുട്ടിയെയും ക്ലാസ് ലീഡർ പദവിയിലേക്ക് നിർദ്ദേശിക്കുക, ഓരോ ആഴ്ചയും ലീഡർ പദവിയിലുള്ളവരെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്, ഏതിന് ഉദാഹരണമാണെന്ന് ചോദിച്ചത്. അതായത് ക്ലാസ് ലീഡറിന് ആവശ്യമുണ്ട് അല്ലേ, ചില ടീച്ചേഴ്സ് ഒരു ആൺകുട്ടിയിൽ ഇന്ന ആളായിക്കോ അല്ലെ പെൺകുട്ടി ഇന്ന ആളായിക്കോ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല, രണ്ടാളും വേണം അല്ലേ, ഒന്ന് ആൺകുട്ടികളും വേണം, ഒന്ന് പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ വേണം. പിന്നീട് എന്ത് ചെയ്യുന്നു, രണ്ട് പേർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നു, അതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഓരോ ആഴ്ച ഓരോ ആൾക്കാർക്ക് ഡ്യൂട്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു, റൊട്ടേഷനാണ് അവിടെ അല്ലേ. ആദ്യത്തെ ആഴ്ച പെൺകുട്ടിയാണെങ്കിൽ പിന്നെ ആൺകുട്ടി വരും, അടുത്ത ആഴ്ച പിന്നീട് പെൺകുട്ടി പിന്നെ ആൺകുട്ടി, ആ ഒരു ക്രമത്തിൽ ഒരേ തുല്യ പ്രാധാന്യത്തോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ടീച്ചർ ചെയ്ത ഈ ഒരു പ്രവർത്തനം, ഈ ഒരു കാര്യം ഏതിന് ഉദാഹരണമാണെന്നാണ് ചോദിച്ചത്. നോക്കാം. ലിംഗ വിവേചനം, ടീച്ചർക്ക് കുട്ടികളോടുള്ള സ്നേഹം, ജനാധിപത്യത്തിൻ്റെ ലംഘനം, ലിംഗ സമത്വം, ഏതാണ് വരാൻ പറ്റുമോ? രണ്ടുപേർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നു, അപ്പോൾ ലിംഗ വിവേചനം എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ, ഒരിക്കലുമില്ല. കാരണം ഒരാളെ പ്രത്യേകിച്ച് ആൺകുട്ടികളെ മാത്രം നിയമിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രം നിയമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം, പക്ഷേ ഇവിടെ അത് പറയില്ല, അപ്പോൾ ഇത് തെറ്റാണ്. അടുത്തത്, ടീച്ചർക്ക് കുട്ടികളോടുള്ള സ്നേഹം,
കുട്ടികളുടെ സ്നേഹമാണെങ്കിൽ ടീച്ചർ, കുട്ടികളുടെ എല്ലാവരോടും ടീച്ചർക്ക് സ്നേഹം തന്നെയാണല്ലേ. അപ്പോൾ അത് ഇവിടെ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം രണ്ട് കുട്ടികൾ കൃത്യമായിട്ട് നമുക്കൊരു ഒരു ഒരു പിന്നെ പദവിയിലേക്ക് എടുക്കണമല്ലോ. അപ്പോൾ ടീച്ചർ സ്നേഹം എല്ലാവരോടും ഒരുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ സ്നേഹം ഉണ്ടാവും, അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ ഇവിടെ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതല്ല ജനാധിപത്യത്തിൻ്റെ ലംഘനം തീർച്ചയായിട്ടും അല്ലേ. രണ്ട് പേർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കുന്നു വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ലംഘനം എന്നാണ് പറഞ്ഞത്, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, ഓപ്ഷൻ ഡി ആണ് ലിംഗ സമത്വം അല്ലേ. രണ്ട് അതായത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുപോലെ തുല്യമായി ടീച്ചർ പ്രാധാന്യം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപോലെ അവരെ എന്ത് ചെയ്യുന്ന എല്ലാത്തിലും പങ്കെടുപ്പിക്കുന്നു. ആൻസർ ലിംഗ സമത്വം എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ, ജെൻഡർ ഇക്വാലിറ്റി എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് പോവാം. പത്തൊമ്പതാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ എലമെൻ്ററി തലത്തിൽ പഠിതാക്കളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മൂല്യനിർണയ സമീപനം ഏത്? കേരളത്തിലെ എലമെൻ്ററി തലത്തിൽ പഠിതാക്കളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മൂല്യനിർണയ സമീപനം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ആൻസർ ഏതാണ് പറയാൻ പറ്റുമോ? സംരചനാ മൂല്യനിർണയം, ആത്യന്തിക മൂല്യനിർണയം, നിരന്തര മൂല്യനിർണയം, നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണയം. അപ്പോൾ ആൻസർ നമുക്ക് ഏതാ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? സംരചനാ മൂല്യനിർണയം, ആത്യന്തിക മൂല്യനിർണയം, നിരന്തര മൂല്യനിർണയം, നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണയം. ഓപ്ഷൻ ഡി വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റേ കണ്ടിന്യൂസ് ഇവാലുവേഷൻ, പിന്നെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അപ്പോൾ നിലവിലെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രീതി അനുസരിച്ചിട്ട് ഏത് തരത്തിലെ വിലയിരുത്തലാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആണ് ഇവിടെ ആൻസർ വരും കേട്ടോ. അതായത് സി, നിങ്ങൾ സിൻ്റെ മാർക്ക് സിൻ്റെ മാർക്ക് എന്നൊക്കെ പറയല്ലേ, അതന്നെയാണ് സാധനം. സി ഇ അതാണ് ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഓക്കെ, നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സി ഇ ആണ്. അത് എപ്പോഴും ഓർമ്മിക്കണം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഒരു തവണ എക്സാമിന് ഇതിൻ്റെ ഫുൾ ഫോം തന്നെ ചോദിച്ചിട്ടുണ്ട്, ക്ലിയർ. അവിടെ ശരിക്കും മനസ്സിലാക്കണം, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം സംബന്ധിച്ച് ചുവടെ നൽകിയ രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം സംബന്ധിച്ച് ചുവടെ നൽകിയ രണ്ട് പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പഠന പ്രവർത്തനങ്ങളുടെ ആസൂത്രണം പ്ലാനിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്, മുഴുവൻ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതാവണം. രണ്ട്, വിലയിരുത്തലിൻ്റെ ഘട്ടങ്ങളും രേഖപ്പെടുത്തലും മുൻകൂട്ടി നിശ്ചയിക്കണം. അപ്പോൾ രണ്ട് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്നാമത്തെ പറഞ്ഞത് മുഴുവൻ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തണം. ഏതിന്? പഠന പ്രവർത്തനം നടത്തുമ്പോൾ അല്ലേ. അത് ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യണം കൃത്യമായിട്ട്, എല്ലാവരും ഉൾപ്പെടുത്തണം ഒരുപോലെ. രണ്ട്, വിലയിരുത്തലിൻ്റെ ഘട്ടങ്ങളും രേഖപ്പെടുത്തലും മുൻകൂട്ടി നിശ്ചയിക്കണം അല്ലേ. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ അതിൻ്റെ ഘട്ടങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തുക, എല്ലാം നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കണം ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ ഇങ്ങനെയാണ്, പ്രസ്താവന ഒന്ന് മാത്രം ശരിയാണ്, പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ്, പ്രസ്താവന ഒന്നും രണ്ടും തെറ്റാണ്, അതുപോലെ തന്നെ പ്രസ്താവന രണ്ട് മാത്രം ശരിയാണ്. ഏതാ നമുക്ക് പറയാൻ പറ്റുമോ? കറക്റ്റായിട്ടുള്ള ആൻസർ പറയുമ്പോൾ ഒരു സംശയം വേണ്ട, ഒന്നും ശരിയാണ് രണ്ടും ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണെന്ന് തോന്നും, അല്ലെങ്കിൽ രണ്ടും തെറ്റാണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് ഏതാ പറയാൻ പറ്റുമോ? എന്തായാലും ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് വേണം അല്ലേ. ശരിയായിട്ടുള്ള ഉത്തരം, മുഴുവൻ കുട്ടികളുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തണം, വേണ്ടതാണല്ലോ അല്ലേ. അല്ലാതെ നമ്മൾ എന്താ പറയുക, രണ്ട് പഠിക്കുന്ന കുട്ടികൾ മാത്രം മതി, ബാക്കിയുള്ളവരൊക്കെ അങ്ങ് ഒഴിവാക്കാം എന്ന് നമുക്ക് തോന്നാൻ പാടുള്ളൂ? ഇല്ല. അപ്പോൾ എല്ലാവരും നമുക്ക് ഉൾപ്പെടുത്തണം. അപ്പോൾ ഒന്ന് ശരിയാണ്. ഇനി വിലയിരുത്തലിൻ്റെ ഘട്ടങ്ങളും രേഖപ്പെടുത്തലും മുൻകൂട്ടി നിശ്ചയിക്കണം, നമ്മൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കണോ? അല്ലാതെ അതുകൊണ്ടാണല്ലോ ആസൂത്രണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ പോയിട്ട് ചെയ്തിട്ട് പിന്നീട് ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ ഇതും ശരിയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും ശരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആൻഡ് ഓപ്ഷൻ സോറി പ്രസ്താവന ഒന്നും രണ്ടും ശരിയാണ്, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റൻസ്. ഇന്ന് നമ്മൾ 20 ക്വസ്റ്റൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ, 20 ക്വസ്റ്റൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അറിയിക്കണം, കമൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എല്ലാവരും നോക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം, അത് കഴിഞ്ഞ കമൻറ്റ് ഞാൻ കണ്ടതാണ്. ഓക്കെ, നമ്മൾ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം, അതൊന്നും പ്രശ്നമില്ല, ക്ലിയർ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്യുക. ഇന്നത്തെ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടായിട്ട് ടോപ്പിക് ഏതാണെന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അത് കണ്ടെത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, നന്നായിട്ട് അതിൽ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. അതുപോലെ ഇതിൽ ഏതെങ്കിലും കിട്ടാത്ത ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക, ക്ലിയർ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ചൊന്നും ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റുള്ള സബ്ജക്റ്റിലത്തെ ക്വസ്റ്റൻസ് കൂടെ നമുക്ക് കൂടെ തന്നെ ചെയ്യാം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം, ക്ലിയർ. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് അപ്ലോഡ് ചെയ്യാം ഓരോ കാര്യങ്ങളായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ടൈം നിങ്ങൾ കീപ്പ് ചെയ്യുക, പിന്നീടുള്ള ദിവസങ്ങളൊക്കെ അതേ ടൈമിൽ തന്നെ ഞാൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എക്സാം വരെയും അങ്ങനെ തന്നെ പോട്ടെ, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ ക്ലിയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 20 എത്രത്തോളം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി, 20 മാർക്കിൽ ക്വസ്റ്റൻസിൽ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടി എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. എന്തിനേ കമൻറ്റ് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എത്ര ആൾക്കാർ ഇത് ആക്റ്റീവായിട്ട് നിങ്ങൾ ഇതിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരുപാട് ബാച്ചിങ് വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള ആക്റ്റീവായിട്ട് എത്ര പേര് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സമയം വരെ, ഞാനിപ്പോൾ ഇത് അടുത്ത ഡിസ്കഷൻ നടത്തുന്നവരെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 7500 ആൾക്കാർ കണ്ടിട്ടുണ്ട്.
എല്ലാവരും പഠിച്ചിട്ടുണ്ടോ? പക്ഷേ അതിൽ കൃത്യമായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് 150 സംതിങ് അറൗണ്ട് ഒരു 150 ആണ് കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്തു. അതിലിപ്പോൾ ഒരു മാർക്കാണ് ഓക്കെ, ഒരു മാർക്ക് തൊട്ടടുത്ത ദിവസത്തുമ്പോൾ നിങ്ങൾക്ക് അത് 2 മാർക്കായി മാറും. പിന്നീട് വരുന്നതിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, 10 ആകും. പിന്നെ അത് 15-20 അങ്ങനെ കയറ്റാൻ വേണ്ടി പറ്റും. അതിലൊന്നും നടക്കണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും എത്രത്തോളം ആളുകൾ ഇതിനെ ആക്റ്റീവായിട്ട് ഇതിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. ക്ലിയർ? അത്രയാണ്. പിന്നെ ആർക്കെങ്കിലും PDF മെറ്റീരിയൽ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ PDF ആയിട്ട് കിട്ടും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കിട്ടും. വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ ചാനലിൽ പോയി കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് കവർ ചെയ്യാൻ പറ്റും, കേട്ട് പഠിക്കാൻ പറ്റും. വായിച്ച് പഠിക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ മാത്രം മതി, അതിൻ്റെ അടുത്ത ഭാഗത്ത് ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാം. ഓക്കെ, 850 വരുന്ന മലയാളം സൈക്കോളജി ഉണ്ട്, അതുപോലെ തന്നെ 825 വരുന്ന ഇംഗ്ലീഷ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. പിന്നെ 500+ ക്വസ്റ്റ്യൻസ് വരുന്ന മലയാളം സബ്ജക്ട് കേട്ടിട്ട് മാത്രമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് LPUP ഉപയോഗിക്കാം, മലയാളം മീഡിയം LPUP ഉപയോഗിക്കാം, മറ്റത് കേട്ടിട്ട് മാത്രമാണ്. ആ രീതിയിലുള്ള മലയാളം സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആണ് ഇപ്പോൾ നിലവിൽ. ക്ലിയർ? അടുത്ത ദിവസം കാണാം. താങ്ക് യു.